जय भारत माता, जय 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 बीजेपी, जय 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 बीजेपी, जय 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 भारत माता, जय 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 भारत माता। हैंदव मक्कळ बृद देह, हैंदव मक्कळ बृद देह, संस्कृत सरमिल्लाद, संस्कृत सरमिल्लाद, ताडु नील नडक्कुंदु, ताडु नील नडक्कुंदु, कंडिल्ले इदु केट्टिल्ले, कंडिल्ले इदु केट्टिल्ले, പാണഞ്ചേരി പഞ്ചായത്തിൽ വടക്കുംപാടത്ത് കഴിഞ്ഞ ആറു വർഷമായി അടഞ്ഞുകിടക്കുന്ന പൊതുശ്മശാനം ഉടൻ തുറന്നുകൊടുക്കണമെന്നും ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പാണഞ്ചേരി പഞ്ചായത്ത് സമിതി പ്രതീകാത്മ ചിതയൊരുക്കിക്കൊണ്ട് ചിതയൊരുക്കൽ സമരം നടത്തി. ബഹുമാനപ്പെട്ട പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി, മഹിളാ മോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുബില മനോജ്, വാർഡ് മെമ്പർമാരായ ജയൻ, ആദങ്കാവിൽ ബിജോയ് ജോസ്, OBC മോർച്ചയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശരത് മുട്ടത്ത്, ബാക്കി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും നമസ്കാരം. ഇന്നിവിടെ കാലങ്ങളായിട്ട് ഒരു ക്രിമിറ്റോറിയം പാണഞ്ചേരി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. നാലോ അഞ്ചോ പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ല. പാണഞ്ചേരി പഞ്ചായത്തിലെ ഹൈന്ദവ ജനതയുടെ മൃതദേഹം മറ്റുള്ള പഞ്ചായത്തിലും നടത്തറ പഞ്ചായത്തിലും അടക്കത്തറ പഞ്ചായത്തുകളിലും കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഒരു ഗതികേട് പാണഞ്ചേരി പഞ്ചായത്തിന് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. കാലങ്ങളായ ഒരു ക്രമിറ്റോറിയം ഇത്രയധികം പൈസ ചെലവാക്കി ഇവിടെ ഉണ്ടായിട്ടും ഉദ്ഘാടനം കഴിക്കുകയല്ലാതെ ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുന്നതല്ലാതെ ഒരു തുറക്കുന്ന ഒരു സംവിധാനം ഇന്നവരെ ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഒരു സൂചനയായിട്ടുള്ള സമരം നടത്തുന്നത്. ഇതിലും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ചിതയൊരുക്കൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ഷാജി വീഴ്ചയെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബാലേട്ടൻ, വൈസ് പ്രസിഡന്റ് ബിനോഷ് ഏട്ടൻ, OBC മോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവദാസ് ഏട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശരത്തേട്ടൻ, മഹിളാ മോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുബില, വാർഡ് മെമ്പർമാരായ ജയേട്ടൻ, ബിജോയേട്ടൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗമായ വിനീ ചേച്ചി, ഇവിടെ ഈ പ്രതിഷേധ യോഗത്തിന് എത്തിയിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞവരെ നമസ്കാരം. ആറു വർഷമായി അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയം തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ ഈ ക്രിമിറ്റോറിയത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി BJP നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിലെത്തുകയും അവർക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കടലാസ് പോലും എനക്കിയിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ കോവിഡ് രോഗം രാജ്യമെമ്പാടും ബാധിച്ചു. നമ്മുടെ പഞ്ചായത്തിലും വളരെയധികം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി പേർ മരിച്ചു വീഴുന്ന ഈ സമയത്ത് ഹൈന്ദവരായ മക്കൾക്ക് അവരെ ശവസംസ്കാരം നടത്തുവാൻ
സ്ഥലമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഈ സമയത്ത് മറ്റുള്ള പഞ്ചായത്തുകളെയും 50 60 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറുതുരുത്തിയും പാമ്പാടിയും പോലെയുള്ള ആ സംസ്കാര ചടങ്ങ് നടത്തുന്ന പുണ്യതീരങ്ങളെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ പാണഞ്ചേരി പഞ്ചായത്തിലെ ഹൈന്ദവായ മക്കൾക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഏകദേശം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ ചിലവുള്ള ഒരു സംഭവം 10000 രൂപയിൽ കൂടുതൽ ചിലവാക്കേണ്ട സാധാരണക്കാരന് ചിലവാക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ആർക്ക 2015 ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആ ഒരു പദ്ധതി കൊടുന്നു അതിനുശേഷം സി പി എം ഭരിക്കുന്ന ആ സി പി എമ്മിന്റെ സി എം ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റായിരിക്കെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു വർഷം 2 കഴിഞ്ഞില്ല ഒരു ശവസംസ്കാര ചടങ്ങ് പോലും നടത്താതെ കൂട്ടേണ്ട ഒരു അവസ്ഥ 2 വർഷം കഴിഞ്ഞു വീണ്ടും ഉദ്ഘാടനം നടത്തുന്നു വീണ്ടും ഇതേ അവസ്ഥ തുടരുന്നു കഴിഞ്ഞ 6 വർഷക്കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് തീർത്തും പ്രതിഷേധവർഗമായ പരിപാടി നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് പഞ്ചായത്തിന് മുന്നിൽ ശവമഞ്ചയുമായി ബി ജെ പിയുടെ പ്രവർത്തകരെത്തി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ഈ ക്രെമറ്റോറിയം തുറന്നു കൊടുക്കണം ഇതിനുള്ള ക്രമക്കേട് അന്വേഷിക്കണമെന്ന് പക്ഷേ ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടിയില്ല അതിനുള്ള ഒരു തുടർ നടപടി സ്വീകരിച്ചില്ല ഇവിടുത്തെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ ശവമായി ചെറുത്തുരുത്തിയിലേക്ക് പോകേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു അതിനറുതി വരുത്തണം ഇതിന്റെ മൂല കാരണം ഞങ്ങൾ അന്വേഷിച്ചു എന്താ സംഭവം ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു ഈ ക്രെമറ്റോറിയം നടത്തിയാൽ വൻ അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട് എന്ന് ബി ജെ പി ആരോപിക്കുന്നു ഒപ്പം തന്നെ ഇതിലെ ഇത് നടത്താത്ത അല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ന് സി പി എം പാണഞ്ചേരി പഞ്ചായത്തിന്റെ സി പി എമ്മിനുള്ളിലുണ്ട് സി പി എമ്മിനുള്ള വിഭാഗീയതയും അവരുള്ളിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളുമാണ് ഇത് തുറക്കരുത് എന്ന് കാരണം അവർ തമ്മിൽ ഒരു വിഭാഗം തുറക്കണമെന്നും ഒരു വിഭാഗം തുറക്കരുതുമെന്നും സി പി എം ആഗ്രഹിക്കുന്നു അവരുടെ ഭരണകർത്താക്കളോട് അവർ ശക്തമായി ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് ആശ്രയമായ ക്രെമറ്റോറിയം തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഒപ്പം തന്നെ നമുക്കറിയാം ഒരു ഗുണനിലവാരമില്ലാത്ത ഒരു തലത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ ശോചനീയമായ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കും ഒരു ഗുണനിലവാരമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒന്ന് ചൂടായാൽ പഴുത്ത് പൊട്ടിപ്പോകുന്നു ഒപ്പം തന്നെ ചമരുകൾ വിള്ളുന്നു ശവ സംസ്കാരത്തിന് കൊണ്ടുവരാൻ പകുതി വേവോടെ ശവ സംസ്കരിക്കുന്നു അങ്ങനെ ഒരു തരത്തിലും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രെമറ്റോറിയം നിർമ്മിച്ചു അതിന് വൻ അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട് അത് അന്വേഷിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ ക്രെമറ്റോറിയം തുറന്ന് ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കണം അതല്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ബി ജെ പി തയ്യാറാവും ഇവിടുത്തെ ഒരാൾ പോലും പുറത്തിറങ്ങാതെ പഞ്ചായത്തിന്റെ മുന്നിൽ ഞങ്ങൾ ജയിപ്പിക്കുവാൻ തയ്യാറാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്രെമറ്റോറിയം തുറക്കണം ഒപ്പം തന്നെ ഇതിനുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണം ഈ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ചെതയൊരുക്കൽ സമരം ഞങ്ങൾ നടത്തുന്നത് നിലവിൽ ചെതയൊരുക്കൽ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജി പി ജി ഉദ്ഘാടനം നിർവഹിച്ച ചിതയൊരുക്കൽ സമരം ബി ജെ പി പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ബാലൻ ചെമ്പൂത്ര വാർഡ് മെമ്പർമാരായ ജയകുമാർ ആദങ്കാവിൽ ബിജോയ് ജോസ് ബിനോഷ് ടി എസ് ശരത് മുട്ടത്ത് ജിനേഷ് ചെമ്പൂത്ര അനിൽ താണിപ്പാടം ശിവദാസൻ പ്രദോഷ് വാക്കത്ത് ജയൻ പൂശേരി വിനീത ദിലീപ് സുബില മനോജ് കോമളം രാജി ജിനേഷ് സനു എടപ്പലം കുട്ടമോൻ എന്നിവർ നേതൃത്വം നൽകി.